ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു അടിപൊളിയായിട്ടുള്ള മുരിങ്ങയില സൂപ്പായിട്ടാണ്. ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. മട്ടൻ്റെ സൂപ്പ്, ആട്ടിൻകാൽ സൂപ്പൊക്കെ കഴിക്കാറുണ്ടല്ലോ അല്ലേ? അതേപോലെ അതിൻ്റെ രുചിയിൽ തന്നെ ഒട്ടും കുറവില്ലാതെ തന്നെ നമുക്ക് മുരിങ്ങയില സൂപ്പ് തയ്യാറാക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി, എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതിനായി മുരിങ്ങയില ഞാനിവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം മൂപ്പില്ലാത്ത മുരിങ്ങയിലയാണ് ഇതിനാവശ്യം. അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇതെല്ലാം ഇതേപോലെ ഊരി കോലെല്ലാം കോല് കമ്പൊക്കെ മാറ്റി നമുക്ക് ഇതേപോലെ വൃത്തിയാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് മാറ്റിവെക്കാം. കാരണം അതിൽ പൊടിയൊക്കെ ധാരാളം ഉണ്ടാവും ഇലകളിൽ, അതെല്ലാം മാറാനായി നമുക്ക് ഇതേപോലെ വെള്ളത്തിൽ മുക്കി വെക്കാം. ഇനി ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി, അതേപോലെ തന്നെ ചെറിയുള്ളി, ഇതെല്ലാമാണ് ആവശ്യം. ഞാനിപ്പോൾ ചെറിയുള്ളി ആദ്യമായി ഉരലിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഉരലില്ലെങ്കിൽ ഒന്ന് അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താലും മതിയാവും. ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ ഏറ്റവും രുചി കൂടുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഓപ്ഷനലാണ് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയെല്ലാം ചതച്ചെടുക്കാവുന്നതാണ്. എല്ലാം ആവശ്യത്തിന് എടുക്കുക. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 7-8 കൊച്ചുള്ളിയും അതേപോലെ 3 അല്ലി വലിയ വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കാം. ഇഞ്ചി ഒരു ആവശ്യത്തിനുള്ള വലിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്, അത്യാവശ്യം വലുപ്പമുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എല്ലാം ഒരേപോലെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോഴാണ് എല്ലാം ടേസ്റ്റും ഒരേപോലെ കിട്ടുകയുള്ളൂ. അപ്പം എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് 1/2 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ല രീതിയിൽ തന്നെ ഉരുക്കിയെടുക്കാം. വീട്ടിലുണ്ടാക്കിയ നെയ്യാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് നമ്മൾ ഇതേപോലെ വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോഴാണ് നല്ലൊരു മണം കിട്ടുകയുള്ളൂ. ആ നെയ്യിൽ തന്നെ ഇതേപോലെ ആദ്യം നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അല്പസമയത്തിന് ശേഷം മാത്രം കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുക. ഇത് നല്ല രീതിയിൽ തന്നെ ഒരു കളർ മാറുന്നത് വരെ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും. പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കൈകാൽ വേദന, ശരീരവേദന എന്നിങ്ങനെ പല വേദനകളും അനുഭവപ്പെടാറുണ്ട്. അവർക്കൊക്കെ ഈ മുരിങ്ങയിലെ സൂപ്പ് കുടിക്കുന്നത് വളരെ അധികം നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യ് അധികം ചേർക്കേണ്ടതില്ല. കാരണം സൂപ്പ് കുടിക്കുമ്പോൾ നെയ്യിന്റെ മണം ചിലവർക്ക് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് നെയ്യ് ഇതേപോലെ 1/2 സ്പൂണ് ചേർത്താൽ മതിയാവും. ഇപ്പൊ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇത് മാറ്റിവെക്കാം. ഇനി ഒരു വലിയൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സൂപ്പിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ എനിക്ക് 1 കപ്പാണ് സൂപ്പ് ആവശ്യം. അപ്പൊ ഞാൻ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് 1 കപ്പ് ആവുന്നത് വരെ തിളപ്പിച്ചെടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യം അതിന് 1 കപ്പ് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോഴാണ് അത് തിളപ്പിച്ച് വറ്റി വരുമ്പോഴാണ് സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ മുമ്പ് നെയ്യിലൊക്കെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം.
അത് ചേർത്ത് കൊടുത്ത് ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതാണ്. ചെറിയ കുട്ടികൾക്ക് പോലും ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സൂപ്പാണിത്. ഇത് ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കി, എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്തു നോക്കിയപ്പോൾ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായ ഒരു സൂപ്പാണിത്. അവർ പറയാണ് മട്ടൺ കഴിക്കുന്നതിൻ്റെ അതേ ഫീലാണ് മുരിങ്ങയിലെ സൂപ്പിൽ കിട്ടിയത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളിയായിട്ടുള്ള നാട്ടിൻ പുറത്ത് കിട്ടുന്ന ഇലക്കറികൾ ഉപയോഗിച്ച് നമുക്ക് സൂപ്പുണ്ടാക്കി കുടിക്കാവുന്നതാണ്. ശരീര വേദനയ്ക്കും അതേപോലെ നല്ല എനർജി കിട്ടാനും എല്ലാത്തിനും ഇങ്ങനെ ഒരു സൂപ്പ് നമുക്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറ്റി വരണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഈ സമയത്ത് ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കി ഉപ്പ് പാകമല്ലെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഏകദേശം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്, കണ്ടോ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പൊ നാളെയും ഇതേപോലെയുള്ള ഹെൽത്തി പരമായ വീഡിയോസ് ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.